ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് തയ്യാറെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനൊന്ന് ദിവസത്തെ കർമ്മങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇനി വല്ല പരാതിയും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ മോദിയെ അന്വേഷിച്ചു പോവേണ്ടെന്ന സാരം പ്രധാനമന്ത്രി അല്പം തിരക്കിലാണ് രാമക്ഷേത്രത്തിൽ രാമലല്ലയുടെ വിഗ്രഹം സ്ഥാപിക്കുന്ന പ്രൺ പ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമാണെന്ന് പറയുകയാണ് പ്രധാനമന്ത്രി ചരിത്രപരവും പവിത്രവുമായ നിമിഷമാണതെന്നും എല്ലാ ഇന്ത്യക്കാരെയും പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നുമാണ് മോദി കൈക്കൂപ്പിക്കൊണ്ട് പറഞ്ഞത് താൻ വികാരതീതനാണെന്നും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ ഇത്തരം വികാരങ്ങൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്ത ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അനുശാസിക്കുന്ന കർശനമായ നിയമങ്ങളും സന്യാസിമാരുടെ മാർഗനിർദ്ദേശങ്ങളും പാലിക്കണം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ യജ്ഞത്തിന് ആരാധനയ്ക്ക് നമ്മുടെ ഉള്ളിലെ ഈശ്വരബോധം ഉണർത്തണം ഇതിനായി വിശുദ്ധ ഗ്രന്ഥങ്ങൾ പ്രതിഷ്ഠയ്ക്ക് മുൻപ് പാലിക്കേണ്ട നേർച്ചകളും കർശനമായ നിയമങ്ങളും നിർദ്ദേശിക്കുന്നു ഈ ആത്മീയ യാത്രയിൽ എനിക്ക് സന്യാസിമാരിൽ നിന്ന് മാർഗനിർദ്ദേശം ലഭിച്ചു അവർ പെരുമാറ്റ തത്വങ്ങൾ നിർദ്ദേശിച്ചു ഞാൻ ഇന്നു മുതൽ പതിനൊന്ന് ദിവസത്തെ പ്രത്യേക കർമ്മങ്ങൾ ആചരിക്കുന്നുവെന്നാണ് മോദിയുടെ അറിയിപ്പ് ഏതായാലും കർമ്മങ്ങളും നേർച്ചകളും ഒക്കെയാണ് മോദിക്ക് പ്രധാനം ഭരണം പിന്നെയെന്ന നിലപാടിലാണ് കക്ഷി അതേസമയം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഇത് ആഹ്ലാദകരമായ യാദൃശികമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഛത്രപതി ശിവജിയുടെ അമ്മ ജിജാഭായിയുടെ ജന്മവാർഷികത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി സ്വന്തം അമ്മയെക്കുറിച്ചും മോദി പറയാൻ മറന്നില്ല തന്റെ നമോ ആപ്പിലൂടെ തന്നെ ബന്ധപ്പെടാൻ ഇന്ത്യക്കാരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്തു എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിൻ്റെ ആഴവും വിശാലതയും തീവ്രതയും എനിക്ക് വാക്കുകളിൽ പകർത്താൻ കഴിയില്ല നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും നിരവധി തലമുറകൾ വർഷങ്ങളായി നെഞ്ചിലേറ്റിയ സ്വപ്നം അതിൻ്റെ പൂർത്തീക പടത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ ഞാൻ ഭാഗ്യവാനാണ് എന്നെ എല്ലാ ഇന്ത്യക്കാരുടെയും പ്രതിനിധിയാക്കി ഞാനൊരു ഉപകരണം മാത്രം ഇതൊരു വലിയ ഉത്തരവാദിത്തമാണെന്നും മോദി വികാരഭരിതനായി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതായാലും കളറാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം അവരുടെ തുറുപ്പു ചിട്ട് ഇന്ന് രാമക്ഷേത്ര പ്രതിഷ്ഠ അതേസമയം ജനുവരി ഇരുപത്തിരണ്ടിലെ ചടങ്ങ് ഒഴിവാക്കിയതിന് കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷ പാർട്ടികളെ ഭരണകക്ഷിയായ ബി ജെ പി രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം കൂടി പുറത്തുവന്നിരിക്കുന്നത്